രുചിയും കൊതിയും എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു അറബിക് ഡിഷായ ലുക്കൈമത്ത് ആണ്. ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി അല്ല, എങ്കിൽ കൂടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലുക്കൈമത്ത് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദ വേണം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദ വേണം, അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂണ് തൈര്, അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഷുഗർ, അത് മധുരത്തിന് ആവശ്യത്തിനുള്ളത് എടുക്കുക. പിന്നെ നമ്മളിത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടൊരു 4-5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പിന്നെ അതേപോലെ ഓയിൽ വേണം, പിന്നെ ഈസ്റ്റ് വേണം, പിന്നെ ഒരു നുള്ള് ഉപ്പ് വേണം, പിന്നെ വേണ്ടത് ചെറു ചൂടുള്ള പാല്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് പൊങ്ങാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം, 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ. പിന്നെ വേണ്ടത് ഓയിൽ വേണം, 2 ടേബിൾ സ്പൂണ് ഓയിൽ. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈസ്റ്റ് ഇതേപോലെ ഇത്ര ഈ ഒരു കണക്കിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണിൻ്റെ കുറച്ച് ഭാഗം ഇത്ര ഈ ഒരു കണക്കിൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ 1 നുള്ള് ഉപ്പ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പാല്, ഇത് ചൂടുള്ള പാലാണ്, ഇത് 200 ml പാലുണ്ടാവും, 200 ml പാലാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് കുറച്ച് മൈദ ഇട്ടിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഇത് ഞാൻ 1 കപ്പ് അളന്ന് വെച്ചതാണ്. അപ്പോൾ ഈ 1 കപ്പ് മുഴുവനായിട്ട് തന്നെ 250 ml 1 കപ്പാണ്. ആ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇതാ ഞാൻ നന്നായിട്ട് മിക്സാക്കി ലംസൊന്നുമില്ലാതെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു 1 അവർ അല്ലെങ്കിൽ 2 അവർ മിനിമം നമുക്കിതൊരു പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് നമ്മളിവിടെ പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക, എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പാണ് നമ്മുടെ 250 ml 1 കപ്പ് കേട്ടോ. പിന്നെ അത് നമ്മൾ ഇനി നിങ്ങൾ വേറെ 1 കപ്പൊക്കെ ആണ് അളവിന് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ 1 കപ്പിന് 1 കപ്പ് വെള്ളം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 2 ഏലക്ക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ പൊടി ഉണ്ടെങ്കിൽ പൊടിയോ അല്ലെങ്കിൽ പിന്നെ അല്ലാതെ ഒന്ന് കുത്തിയിടുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യുക. ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ഇതൊന്ന് മെൽറ്റായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് മെൽറ്റായി ഒന്ന് കുറുകി വന്നിട്ട് ഇപ്പോൾ ഇതാ നമ്മളിങ്ങനെ തൊട്ട് നോക്കി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ പറ്റും. ആ 1 ടൈമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ലെമണ് 1 പിഞ്ചിന് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ചൊന്ന് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിന് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ ലുക്കൈമത്ത് ഉണ്ടാക്കുന്ന സമയത്ത് തണുത്തതിന് ശേഷം മാത്രമേ സിറപ്പിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ലുക്കൈമത്ത് അല്ല, ഈ ഒരു സിറപ്പ് നന്നായിട്ട് തണുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ 2 അവർ കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ഈ ഒരു മാവ് എങ്ങനെ ഉണ്ട് നോക്കാം. ഇതാ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് ബബിളായി. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ 1 പൈപ്പിംഗ് ബാഗിലേക്കാണ് ഞാൻ ഇത് ഒഴിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പൈപ്പിംഗ് ബാഗിന് പകരമായിട്ട് ഇനി ഇത് കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ എണ്ണ കൊണ്ടുവരുന്ന പിന്നെ കവറ് അല്ലെങ്കിൽ പാല് കൊണ്ടുവരുന്ന കവറൊക്കെ അല്ലേ, അത് എടുത്താലും മതി. ഇനി ഇങ്ങനത്തെ ബാഗ് ഉള്ളവർ ഇത് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലത്തെ 1 കപ്പിൽ വെച്ചിട്ട് അല്ലെ ഒരു വലിയ എന്തെങ്കിലും ഒരു മഗ്ഗിലൊക്കെ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഈ പൈപ്പിംഗ് ബാഗിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഇവിടെ കെട്ടിക്കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കിയിട്ട് കെട്ടിക്കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ താഴെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ഒരു വലിയ ഹോള് വേണം നമുക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു വലുപ്പത്തിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പാന് അടുപ്പിലേക്ക് വെക്കാം.
എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ഓയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു കുഴിയുള്ള ഒരു സ്പൂൺ, എന്തെങ്കിലും ഒരു സ്പൂൺ ഇതേപോലത്തെ കുഴിഞ്ഞത് വേണം. എന്നിട്ട് ഒരു കപ്പിൽ ഇതേപോലെ എണ്ണയും കൂടെ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഇടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ ഓരോന്നും ഇതിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുത്ത് എണ്ണയിൽ ഇങ്ങനെ മുക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇത് മാവ് ഇതിലേക്ക് വീണ് കിട്ടില്ല. ഇപ്പോൾ ഇത് നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണേ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വറുത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് എടുത്ത് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് എണ്ണയിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് ചെറുതാക്കിയോ വലുതാക്കിയോ ഒക്കെ ചെയ്യുക കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം ബ്രൗൺ നിറായിട്ടുണ്ട്. ഈ ഒരു കളർ വന്നാൽ മതി കേട്ടോ, അതിനേക്കാളും കളർ ചേഞ്ച് ആയി പോകണ്ട. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പം നമ്മുടെ ലുക്കൈമത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി നമുക്ക് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ വെളുത്ത എള്ള് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് അതും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി ആട്ടോ കഴിക്കാനായിട്ട്, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ലുക്കൈമത്ത് നിങ്ങൾ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, ഇത് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഈസ്റ്റും പാലും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ രാവിലെ ഒന്ന് മാവ് പൊങ്ങാനായിട്ട് വെക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.